ഹലോ, അസ്സലാമു അലൈക്കും എല്ലാ മുത്തുമണിയാക്കും. ഒരു ഒരു ജബ്ബറൻ ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ, അജ്മീർത്തെ ഫസ്റ്റ് ഭാഗങ്ങൾ കണ്ടു അല്ലേ, ഇനി രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ വല്ലാതെ ദീർഘിപ്പിക്കൊന്നുമില്ല, വീഡിയോ കണ്ടു നോക്കി നേരത്തും. ഇവിടെ ട്രെയിന് നിർത്തിയിട്ടിരിക്കുകയാണ്, ചിലപ്പോൾ വേറൊരു വണ്ടി വരാണ്ടായിട്ട് ഐക്കാരം നിൽക്കുന്നുണ്ടല്ലേ. എന്താ സ്പീഡ്? നമ്മളെ വണ്ടി പോകൽ തുടങ്ങിട്ടോ. ഇത് നല്ലോണം പറ്റും, അതിൻ്റെ മൂന്ത ഇത് ചരക്ക് വണ്ടിയാണ്. രണ്ട് എഞ്ചിൻ ഉണ്ട്, രണ്ട് എഞ്ചിൻ. എവിടെ എത്തി എന്തോ എന്തോ അങ്ങനെ പോണുണ്ട്. ഒരാളത് ഇതിൽ നടന്നു പോണ്. എന്നാലും ഇപ്പോൾ ഈ ചരക്ക് തീ വണ്ടിയിൽ എന്തേ കാരണം ചരക്ക് അല്ലേ. ഇവിടെ കുറച്ച് നിറച്ച് പുല്ലാണ്. ഇവിടെ എന്തോ ഒരു പെരിച്ചായൻ്റെ മടം ഉണ്ട് പോകണം കേട്ടോ. ഈ ഒരു ഓട്ട ഇതെന്താണ് അറിയോ? നിങ്ങളെ പേര് സായർ, നമ്മളെ സബ്സ്ക്രൈബർ ആയിട്ടോ അല്ലേ. ഇത് ക്യാമറ ഇതൊരു വീഡിയോ എടുത്താൽ ക്ലിയർ ഉണ്ടാവും. എത്ര പൈസ? പൈസ എല്ലാം ഉണ്ട്. വള്ളത്തിലൊക്കെടാ വല്ലാത്ത ഏത് ക്യാമറയാണ്? ഗോപ്രോ. ഗോപ്രോ ഗോപ്രോ അതെ. വള്ളത്തിൽ തലമൊക്കെ വെക്കാം. അതെ, ആക്കാക്ക അറിയാടാ. അതാണ് ചോറ, എഡിറ്റിംഗ് ആണ് ചോറ. ലാപ്പ് ഒന്നുമില്ല, ഈ സാധാ സാംസങ്ങിന്റെ ഒരു ഫോണിന്റെ ചെറിയ അതിലെഡിറ്റ് ചെയ്യാം. ഞാൻ കോഴിഫാമാണ്, പേരി തന്നെ. 4500. വേറെ ആരും ഇല്ല, കുടിയത്തതായിട്ട് ഇങ്ങനെ നടത്തുകയാണ്. ചെങ്ങന്മാര് എവിടേക്ക്? ഫാമിലി ആനൊറ്റക്ക് തന്നെ ചെയ്തു. അതാ അളിയനാണ്, പെണ്ണുങ്ങളാ. ഏത് നിങ്ങള്? ഇഞ്ചാ കല്യാണം കഴിഞ്ഞാ? പറഞ്ഞു മറ്റേ കള്ളന്മാരുണ്ടാവും, തീരെ നോക്കണം. നിങ്ങനെ പിടിച്ചു പോകുമ്പോഴൊക്കെ ചിലപ്പോൾ ഇതൊക്കെ കൊത്തി കുറച്ച് പോകും. യൂട്യൂബ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ട്രെയിനിൽ നിന്ന് കൊത്തി കുറച്ച് പോകുകയാണെങ്കിൽ നമുക്ക് കിട്ടൂലേ? ശ്രദ്ധിക്കണല്ലേ കള്ളന്മാരെ. കാര്യം പോയോ? ഫോണ് പോയോ? എവിടെ കിട്ടീന്ന് പറഞ്ഞേ? സീനാണ്. എന്ത് ആ ഫോണ്? നമ്മളെ മുത്തുമണി അതിലെ ആളുണ്ടാവും. ഇതിൽ ഓർമ്മ നോക്കി എന്താ പരിപാടി? സംഗതിഷാറല്ലേ. നമ്മളെ ചെറുക്കൻ അവിടെ ഇങ്ങനെ ഉറങ്ങേനെ, അപ്പൊ ഞാൻ തൊള്ളിക്ക് കുറച്ച് പുളിമ്പൊടി ഇട്ടു. പുളിമ്പൊടിയായി 1 rupee. അപ്പൊ അതിൽ നീച്ചു കക്കൂസ് കയറിയിരിക്കണ്. അപ്പൊ നമ്മള് ഏതോ ഒരു സ്റ്റേഷനിലെത്തിക്കണ്. ഞാന് കെട്ടുമാറാപ്പൊക്കെ എടുത്തുകാണ്ട് കുളിച്ചാൻ വേണ്ടി പോവാണ്. AC കുളിച്ചാൻ പറ്റുന്ന പറയണ മഴപ്പൊയപ്പൊ കൊണ്ടോലോ, അതില് പോയൊക്കെ കുളിച്ചോ. സോപ്പ് ഉണ്ടല്ലേ, അതിൽ കടിച്ചുകൊണ്ട് രണ്ട് മുറിയാക്കിയതാ. എന്തേ ആ ഒരു ഒട്ടല് പോയാ മതി, അതന്നെ കുളി. അല്ലാതെ കുടിന്ന് സൊറുസൊറങ്ങനെ കുളിച്ചണ മാതിരി ഒന്നും ഇവിടുന്ന് പറ്റൂല. പിന്നെ
ഞങ്ങൾ കുളിച്ചാൻ പോയ കുളം എന്ന് പറഞ്ഞാൽ എ സിന്റെ ഏറ്റവും ലാസ്റ്റാണ്. ഒരു പ്രശ്നം എന്താ വെച്ചാല് ഈ ഡോറ് ഇങ്ങനെ തുറക്കാന് അതിന് ചെറിയൊരു ദമ്മുണ്ട്, അത്രേ ഉള്ളൂ. എത്ര കാലം ബേക്കിലാണെന്ന് അറിയോ? ആള് മനസ്സിനും ഇല്ലാത്ത സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. രണ്ടാമത്തെ ദിവസം രാവിലെ ആയിട്ടോ, ഞാൻ പ്രഭാത കൃത്യങ്ങളെ ചെറുതായിട്ടൊന്ന് ചെയ്യാൻ വേണ്ടി പോട്ടെ. ഇവിടെ ഒരു കച്ചവടമുണ്ട്, വായക്ക കച്ചവടം, കുട്ടികൾക്കെല്ലാം കളിപ്പൊക്കാണ്. അതെന്താ കുലുക്കണ്? നിങ്ങൾ കൊടുക്ക ജംഗ്ഷനോ കോട്ട കോട്ട കോട്ടേ ഇത് വടക്കണിയടക്കി ഞാൻ എന്തൊന്നും കാണട്ടെ. യോ ഹോട്ടലിലേ ഇതാണ്, പിന്നെ ട്രെയിനത്തെ ഹോട്ടൽ എന്ന് പറഞ്ഞാല് അസൽ ഹോട്ടലാണ്. ഇതാണ് ഹോട്ടല്. ഞങ്ങളൊരു തെരേ കുറച്ച് ചൂടിൻ്റെ വെള്ളം കൊണ്ടുവരാനും അതേമാതിരി പിന്നെ കുറച്ച് ചാറ് ചപ്പാത്തിയും ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതിക്ക് ചാറ് ഒരു 10-20 രൂപയ്ക്ക് ഇത് വാങ്ങിപ്പോവുകയാണ്. കൊറേ ഇങ്ങോട്ട് പോരണേ വടക്കണിക്കേ. ചെറുക്കൻ കാട്ടുന്നുണ്ട് വിളിട്ടോ, അവനൊന്ന് തുറന്നുങ്ങാണ്ട് പുടിച്ചേക്കും കണ്ടോ. ഞാൻ അതിൽ അവൻ പോരാൻ വേണ്ടി കണ്ടേ അവനത് ഇങ്ങനെ പുടിച്ചേക്കും. ഞാൻ അറിയൊന്നുമില്ല ഇവിടുത്തേരാണ്. കരുവാരണ്ടോ? കരുവാരണ്ട് കാളിയാവില്. അറബിയോ? ആർമി അടക്ക. എവിടെ ചായ കൊടുക്കണേ? എല്ലാരും നമ്മളെ ടീം തന്നെ കണ്ടോ. ഇപ്പൊ നമ്മക്ക് ഇങ്ങനെ ടോറ് തുറന്നേരം അത് വെച്ച് ഇവിടെ ഭയങ്കര സ്നേഹമാണോ. ആ ഉണ്ടോ ഇങ്ങനെ തുറന്ന് നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാം. എനിക്ക് ഇത് കാണിച്ചു തരാ, ചാണെങ്കിൽ വർത്താനം പറയാനൊന്നും അറിയില്ലല്ലോ. ആ ഒരാട്ടം കൂടുതലുണ്ട്. സ്പീഡ് കൂട്ടിട്ടേ കയറുന്നു കണ്ടോ കാണി. ആ വൈക്കുമ്പോ നാലാൾക്കാര് ചാർ പീപ്പിൾ ഒരു കൈ കൊണ്ട് കാണിക്കണ്ട്. പിന്നെ അപ്പുറത്താണെങ്കിൽ പോലീസുകാർ ഇരിക്കണ്ട്. ഇവിടെ നാലാളൊക്കെ പോണു, ഇവിടെ സീനില്ല. രാജസ്ഥാനിലെത്തി ചൊറക്കോക്കിട്ട് നടന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഇവിടുത്തെ അട്ടിക്കല്ല് വേറൊരു സാധനമാണ്. ഈ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, ഏത് എന്താ പറയുക, മാർബിള്, ഇതിൻ്റെ കല്ല് മാറ്റ സാധനമാണ്. ക്ലിക്ക്. ഹായ്, വ്ളോഗാണ് വ്ളോഗാണ്. ഐ എം കേരള കേരള. ആ വ്ളോഗ് നാം ക്യാ ഹേ മുഹമ്മദ് സജാദ്. ഏ പൊളി പൊളി പൊളി. ആ ഓക്കെ, ഒന്നും പറയാനല്ല. പേര് നിങ്ങൾ വായിച്ച ഇതാണ് കേട്ടോ പേര്. നാം ഒരു നാൾ കിനാക്കുടിലിൽ ചെന്നളയുന്നൊരു എവിടെ ഇപ്പം നമ്മൾ ഒപ്പല്ലോ അല്ലേ തീർച്ചോ. ആ അവലവിടെ ഉണ്ട്. എന്തോ വാങ്ങുന്നുണ്ട്, എന്തോ വാങ്ങുന്നു, എന്തോ വാങ്ങുന്നു. കുടുംബാരത്തിൻ്റെ ബാദുഷാറിനൊരു തുണക്കാരുണ്ട്. ഓൻ്റെ ഒരു മുഖ ഷേപ്പിലിട്ട് എങ്ങനെയാ അപ്പൊ ട്രെയിനിൽ നിന്ന് കണ്ടു. ഏ ഇതെന്താ ഇതോ നടക്കാ പോയ പുളി പുളി ആയിക്കണല്ലോ. വെച്ച് കഴിച്ചുവാട്ടി കൊടുത്ത ഒരു കിലോ 40 നടക്കാ പോയ അടിപൊളി. സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ ഇറങ്ങിപ്പോകാണ്. ഇതൊക്കെ ഇവിടെ എല്ലാവരും തോന്നണം കേട്ടോ. പാകിസ്ഥാനെ കണ്ടോ കാതകണ്? ഇപ്പൊ എപ്പോഴും ഉണ്ടാവും ഇവിടെ. ആ മൂലാര തുണക്കാരനാണ്. നമ്മളെ മൈസൂർ പാലസ് മാറിയുണ്ട് ഇവിടുത്തെ സ്റ്റേഷന്. ഇവിടെ ഒരു പുലിയൊക്കെ നിക്കണ്, പുലി പുലി കടു വേണം. അടക്കാപയം 40 ഏതെടുത്താലും 40. ഇവലൊക്കെയാണ് നമ്മളപ്പം പാട്ട് പാടിയ ടീം. പാട്ട് മലയാളം പാട്ട് പാടിയില്ലേ ല്ലേ? ആ അതെ അതെ, അത്രേ ഉള്ളൂ.
നമുക്ക് പാടന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് പാടാ. പിന്നെ ഇതിന് അർത്ഥം ഉണ്ടായില്ലല്ലോ, ഞങ്ങൾ എത്ര മണി പാട്ട് പാടിയിരിക്കണം മലയാള പാട്ട്. പരിചയപ്പെട്ടോ? ആ ഓനെ പറഞ്ഞ മലയാളിയാ ഓനെ, നമുക്കൊന്ന് പൂർത്തിച്ചോ. അത് ഞാൻ അടുക്കാപ്പായ നിന്നാണ് ആളിയന്. എന്താ പരിപാടി? എന്താ പരിപാടി? പൊണ്ണുങ്ങൾക്ക് എന്തിനാ വിളിച്ചണേ? ഹലോ, ഇന്നും തന്നെ ഇനി നോക്കണ്ട അല്ലേ? പരിചയം ഓൻ പെണ്ണുങ്ങൾക്ക് കൂലി ഉറങ്ങിയാണ്. വിളിച്ചിട്ടില്ലെങ്കിൽ കൂറക്കൂടെ കാരം അല്ലേ? ആ പെണ്ണുങ്ങൾ മഹാലമ്പാണ്. പി ടി ആർ ആയിട്ടല്ലേ? പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതിയോ? കിട്ടാനാ പണിയല്ലേ? പന്നിയാണല്ലോ അത്. റെയിൽവേ സ്റ്റേഷനിൽ കൂടെ പന്നി നടന്നു പോകാജിന് ഡ്രൈവറെ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാലേ എന്റെ നല്ലൊരു സപ്പോർട്ടറാണ്, സബ്സ്ക്രൈബറാണ്. കറങ്ങാൻ പറ. നമ്മളെ പുലികള് ഇവിടെ ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ പുലി, കടുവ, ചെന്തുക്കള്, കാട് ഇതൊക്കെ ഇവിടെ ഉണ്ട്. രാജസ്ഥാൻ ടൂറിസം കഥകളി. കടുവ കടുവ ഇന്ത്യയിൽ എന്താ എഴുതിയിരിക്കണ ഗൈസ്? എന്ത് എന്താണ് പെയിന്റിങ് ഉഷാറല്ലേ? കുടിവെള്ളോ എടുക്കുന്ന ഇവൻ കുപ്പിയില്. നമ്മളെ കേരളത്തിലത്തെ വെള്ളത്തിന്റെ ചാതം ഒന്നും ഇവിടുത്തെ കിട്ടൂല. രസം കമ്മിണ്ടാവും എല്ലാം കൊണ്ടും. വെള്ളത്തിന് നല്ല ടേസ്റ്റുള്ള വെള്ളം, ഭക്ഷണം അതിനങ്ങനല്ലടാ. ഞമ്മക്ക് ഞമ്മൾ തന്നെ വലുത്. അതങ്ങനെ ഉണ്ടാകും ബല എടുത്ത വൽക്ക് ഇവിടുത്ത. ലഗേജ് ബ്രേക്ക് ആൻഡ് ജനറേറ്റർ കാർ. കാറോ? ഇവിടുക്കുള്ള പേരാണിത്. എന്താന്ന് വെച്ചാൽ നിങ്ങൾ വായിച്ചോളിയും. ഓരോരോ ദുന്യാവിലെ ഓരോരോ സ്ഥലങ്ങള്. ഇതൊക്കെയാണ് ഇവിടെ ഒരു കല്ല്. കല്ലല്ല, ഇവിടെ ഒരു ഇരുമ്പ്, അവിടെ ഒരു ഇരുമ്പ്. ഇതമ്മയൊക്കെ കൂട്ടിക്കടുപ്പിച്ച് ആ കുണാപ്പമ്മലാണ് എഞ്ചിന് കൊടുക്കല്. ഇവിടെ ഒരു തെറ്റിട്ട് കാണ്ട് ഒരു ചുവപ്പ് ലൈറ്റുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചറിയില്ല കേട്ടോ. ഇതെന്തിനാ ഒരു തെറ്റ്? പിന്നെ അപ്പം എഞ്ചിന് ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറ്റിക്കണോ? ഒന്ന് അജ്മീർ ടു എറണാകുളം. എറണാകുളം ടു അജ്മീർ. ഞാൻ ആ പറഞ്ഞ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പലരും പുറത്തേക്ക് ഇറങ്ങണ്, അതേമാതിരി അങ്ങനെ നടക്കണ്, ഇരിക്കണ്, പുറത്തിറങ്ങിയിട്ടൊന്ന് കാറ്റ് കൊള്ളണ്, അങ്ങനെ അങ്ങനെ നിൽക്കുകയാണ്. അടിച്ചാലും തുറത്തലൊക്കെ ഉണ്ട്, മതിമാരൊക്കെ ഉണ്ട്. ഇതിലൊക്കെ അല്ലേ കഴിച്ചിട്ടുണ്ടെ പിൻ്റെ മുങ്ങുണ്ട്. പിന്നെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ, നമ്മളവിടെയൊക്കെ കോൺക്രീറ്റ് ഇടണെടുത്ത് ബലൊക്കെ മാർബിളാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇടണേ. യജാതി എന്നാ കേൾക്കണോ? അതിന്റെ കൃഷിയാണ് നമ്മളിപ്പോ നേരത്തെ വാങ്ങിയത്. അതിന്റെ ഇടയിൽ കൂടെ ആൾക്കാർ പരസ്യം കാണുന്നു കുറച്ച് അപ്പുറത്ത്. പിന്നെ കണ്ടമാന സ്ഥലണ്ടേ. ഇതാണ് ഇവിടെ ഉള്ള ഓരോരോ സ്ഥലങ്ങൾ. ലൈക്ക് ആസ് സൗദി അറേബ്യ ഓർ ദുബായ്, സംതിങ് ലൈക്ക് ആസ് ഗൾഫ് കൺട്രീസ്. നല്ല പൊന്തിയ കുന്നും കുന്നും മലയും കാടും ഒക്കെ. പക്ഷെ ഇവിടെ വല്ലാതെ കൃഷികളൊന്നും ഇല്ല, ഒക്കെ ഒരു തരം കാടുകൾ. വലിയ വലിയ മരങ്ങളല്ല. കുറേ സ്ഥലത്ത് പൈക്കള നോക്കുന്നുണ്ട്, പോത്താളുണ്ട്, ആടുകളുണ്ട്, നിരന്ന് കിടക്കാണ്. 10-11 മണിയായി. ഇനിയൊരു 4 മണിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ അജ്മീർ എത്തും. നേരെ അജ്മീർക്കാണ് ഈ വണ്ടി പോണത്. നല്ല രസമുള്ള സ്ഥലങ്ങൾ. ഇച്ചിപ്പോൾ ഇതിലൊക്കെ അങ്ങോട്ട് ഇറങ്ങിയാണ്ട് നടക്കാനാണ് തോന്നുന്നത്. ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കണം, എക്സ്പ്ലോർ ചെയ്യണം. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കണത് സിറാസ്. ഇതൊരു പ്രാവൊക്കെ ഉണ്ട് അങ്ങനത്തെ.
സിറാസ് പറഞ്ഞ പ്രാവുണ്ട്, കരണ്ടിന്റെ എന്തൊക്കെയാണ്. വള്ളം ഉണ്ട് പക്ഷെ ഒന്നായിട്ടൊന്നുമില്ല, ഒരു മട്ടത്തിൽ. ഈ കൊട്ടാരം വെയിലത്ത് ഓരോരുത്തരും നടക്കണുണ്ടോ, കന്നുകളെ നോക്കാണ്. ശരിക്കും പറഞ്ഞ ഒരു ഗൾഫ് മാറത്തെ ഈ നിരന്ന് നടക്കണതിൽ എന്തുണ്ടാകല്ലേ നമുക്ക്. ഞാൻ അങ്ങനെ കാണുമ്പോ ആലോചിച്ചോ, നമ്മൾ കേരളത്തിൽ ജനിച്ചേ അത് നമുക്കുള്ള ഭാഗ്യാണ്. എന്തൊക്കെയാ ചെറിയ എന്തൊക്കെ കൃഷികൾ മാത്രമുള്ളു. ചെമ്മരിയാട് ബേഡോ, ബേഡാന്ന് പറയല്, ബേഡ് ബേഡാണത് ചെമ്മരിയാട്. ചെമ്മരിയാടിനെ വീടി കിടക്കാൻ പോയി തേനി ഇളകി കുടിച്ച് കുടിച്ച്. അയ്യോ നിങ്ങൾ കാസർഗോഡാ? വ്ളോഗിന്റെ ഇല്ല, നേരത്തെ എന്നോട് ചിരിച്ചില്ലേ. ഞാന് അവിടെ ആടുകളുണ്ടായിനി, അത് എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി പോയപ്പോന് ട്രെയിൻ എടുത്തു. കുറച്ചുകൂടി ബാച്ചെക്കണെങ്കിൽ ട്രെയിൻ പോയി. എന്തൊക്കെയാണ് ചായക്കാരൻ പാടി പോകുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിരിക്കണ പാരസ് ബാഗ് ഒക്കെ കണ്ട പാരി എങ്ങനെയുണ്ട്? മൂന്നോ പോയി നോക്ക. ആ കുട്ടി നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ബെല്ലാണ് അടിച്ചു കൊടുത്താൻ പറയാണ്. അപ്പൊ നമ്മള് പോ അജ്മീർ അത്താഞ്ഞിപ്പറും രണ്ട് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ സമയമുണ്ട് അല്ലേ? എത്ര നേരം ഉണ്ട് പോയി? ജയ്പൂര് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കൂടി ഉണ്ട്. അവിടെ ചോട്ട ക്യാമറ ബ്ലോഗറേ, യൂട്യൂബ് ബ്ലോഗറേ. കേരള ട്രാവലിംഗ് ബ്ലോഗ്. ട്രാവലിംഗ് ബ്ലോഗ് ഓർ ദൂസര ഛോട്ടാ ഛോട്ടാ ബ്ലോഗ്. നിബ്രാസ് 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 സ്പെല്ലിംഗ് ബോൾ ബി ആർ ഐ എസ് നിബ്രാസ്. വാട്ട് ഡു യു മീൻ അബൗട്ട് നിബ്രാസ്? നിബ്രാസ് ലേറ്റ്. ദിസ് ഈസ് മൈ നെയിം. അദർ ദിസ് ഈസ് യുവർ നെയിം? നിബ്രാസ്. നിബ്രാസ് ഓൾസോ ബ്ലോഗ് നെയിം നിബ്രാസ് പൂൻകോട്. So you travel across Kerala and give feedback to the people, which place to visit, where to go. Yes. Today? No, in your blog. Before. I didn't go long. This is first time. Okay. The blog? Maybe later I will do. This is a new channel. Just 4 months. 4 months. Good. Starting? Good. അയച്ചു പറ്റിയില്ലോ. പേര് ചൊറുക്കാണ്, കേരളക്കാരനാണെന്ന് കണ്ടാ തോന്നൂല. എന്താണ് ഞാൻ പറയാൻ നിക്കണ, ഇത് നമ്മളൊരു പിന്നെ കട്ട ചങ്കാണ്. ഇപ്പൊ ചങ്ക ആയതാണ് സബ്സ്ക്രൈബർ ആക്കുകയാണ്. ആയാളായിരിക്കും. മുമ്പ് ഇഞ്ച ബ്ലോഗൊക്കെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞ ചാവ. പിന്നെ ഇവിടെ കൊണ്ട നിങ്ങള് പേരെന്താ? ഫവാസ്. തൃശ്ശൂര്. നമ്മളെ മുത്തുമണി എന്താ കാട്ടിയെന്നെ അറിയോ? ഇവിടെ സാധാരണ നമ്മളിങ്ങനെ റെയിൽവേയിൽ ഇരിക്കുമ്പോ പിന്നെ മൊബൈലും കളിച്ചു നമ്മളെ ചങ്ക് കാട്ടിക്കണാണ്. നിങ്ങള് ആർക്കിടെക് അല്ലേ? ആർക്കിടെക്. ഇങ്ങനെ വരച്ച വരകളൊക്കെ കാണിച്ചു തരാണ്. ഞാൻ തുറന്നാണ്. ഇതൊക്കെ ഇപ്പൊ ട്രെയിനിന്റെ ആ ഒരു ഇത് വരച്ചതാണ്. അപ്പൊ നമ്മള് ഈ ഫോണുമ്മോ കളിച്ചതിന്റെ പകരം ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കണ്ട്. ഇതിപ്പോ അവിടുന്ന് ഇപ്പൊ ഈ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോ എന്തെങ്കിലും ഒരു സ്ഥലം കണ്ടാല് ആ സ്ഥലം ഇതിലിങ്ങോട്ട് വരക്കാണ് പുള്ളിക്കാരൻ ചെയ്യണത്. ഇപ്പൊ രണ്ട് ചിത്രം വരച്ചിട്ടുള്ളൂ. നമ്മളെ ചിത്രമാണെങ്കിൽ മുമ്പിൽ വരച്ചിരുന്നാ പറഞ്ഞു പോടാടുന്ന് എന്റെതൊക്കെ വരച്ചെന്നിട്ട് ഒന്നാ ചോട്ടി പൊട്ടിച്ചാ കുട്ടിൻ്റെ
പോട്ടെ പോട്ടെ സാറില്ല അല്ലെങ്കിൽ ഓൻ വികൃതി കൊത്തനാ നിങ്ങളിപ്പോ ഒരു സാധനം വാങ്ങിയാണ് ഇതല്ലേ വിവോ പറഞ്ഞ കമ്പനി മുകളില് വിവോ എന്നൊക്കെ എഴുതിയേക്കണേ എഴുതിയിട്ടുണ്ട് 32,000 mAh ബാറ്ററി ഇതില് 3 0 2 0 ഒഴിവാക്കാം ആ 3000 ആക്കേണ്ടി വരും അല്ലേ അല്ല 320 ആക്കേണ്ടി വരും 320 ആക്കേണ്ടി വരും 150 rupees 150 റുപ്യ അല്ലേ അതെ ഈ കവറിനും ഇതിന്റെ ലൈറ്റിനും ഉണ്ടല്ലോ 150 ആ കവറിന് തന്നെ കൊടുക്കണം 150 ശരിയോ അതെ ഇതിന്റെ ലൈറ്റും ഉണ്ട് ആ ലൈറ്റും ഉണ്ട് വേറെ 15 rupees ആ അപ്പോ ലാഭം തന്നെയാണ് അല്ലേ ഞാനാ മറ്റേ എയർഫോൺ വാങ്ങിയത് 150 rupees എയർഫോൺ നിങ്ങൾ വാങ്ങിയില്ലേ സെയിം സാധനം 150 അല്ലേ ഇവിടെ ഫുള്ള് 150 rupees സാധനങ്ങളാട്ടോ മറ്റേ ആ എന്തും എയർഫോൺ ചാർജറിന്റെ കേബിള് അതേമാതിരി പിന്നെ പവർ ബാങ്ക് ഒക്കെ 150 rupees 100 rupees അതൊക്കെ എത്ര കാലം നിക്കുന്ന നമുക്കൊന്ന് നോക്കാം കൊണ്ടോയി യൂസ് ചെയ്ത് നോക്കുമ്പോൾ അറിയുള്ളൂ നിങ്ങളെ പേരെന്താ സൈനുദ്ദീൻ സൈനുദ്ദീൻ എവിടെ പേരാ നാദാപുരം കോഴിക്കോട് ജില്ല നാദാപുരം അജ്മീർ കന്നെ ഓ അജ്മീർ കന്നെ ഇടക്കിട്ട് പോവലുണ്ടോ അതാരാ നിങ്ങളെ തുണക്കാരനോ മറ്റത് അത് തങ്ങള് അടിപൊളി അച്ഛാ ഹെ അച്ഛാ 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 ഹെ ബോൾതെ ഓ തേരാ കർമിയാ ഖാജാ ആ കർമ കർമിയാ ഖാജാ ഇത് നമ്മളെ പിന്നെ അജ്മീർ അജ്മീർ എത്താൻ അജ്മീർ എത്താനായപ്പോ അല്ലേ പാട്ടാണിത് ആ
അജ്മീറെത്തി. പിന്നെ കാര്യങ്ങളൊക്കെ പാരിച്ച് പറഞ്ഞുതരും. അജ്മീറിൽ നമ്മളിവിടെ എത്തി അൽഹംദുലില്ലാ. കറക്റ്റ് സമയത്ത് ഇന്ത്യ റെയിൽവേ ആദ്യമായിട്ട് കൂടെ നടത്തി. ആയിക്കോട്ടെ, ഒന്നും പറയല്ല. അപ്പൊ നമ്മള് അജ്മീറിന് ഇതുണ്ടോ ബോർഡും കണ്ടില്ലേ? അപ്പൊ എത്തി. ഇനിയിപ്പോ എന്താ അറിയോ, ഇനി ഞാന് ഇതിന്റെ ബാക്കി അടുത്തൊരു ബ്ലോഗിലിടാം. അപ്പൊ എല്ലാരോടും ഗുഡ് ബൈ.